ഹലോ ആൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ബോട്ടിലാട്ടാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാട്ടാണ്, നമ്മൾ ക്ലേ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബോട്ടിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുക. അതിനുശേഷം ഞാൻ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്പോഞ്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിന് ബേസ് കോട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വൈറ്റ് കളർ വെച്ചിട്ട് നമ്മുടെ ബോട്ടിൽ മൊത്തത്തിൽ ഇതുപോലൊന്നും ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ഒരു കോട്ട് പെയിൻ്റൊക്കെ കൊടുത്ത് നമ്മുടെ ബോട്ടിൽ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവണം കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബോട്ടിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതാ ഈ ഒരു കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാണുമ്പോൾ ഒരു സ്കിൻ കളറാണ്. അപ്പോൾ ഫ്ലഷ് ടിൻ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിൽ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ നെയിം എന്ന് പറയുന്നത് ഫ്ലഷ് ടിൻ്റ് എന്നാണ്. അപ്പോൾ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ക്രീം കളർ പോലെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ ബോട്ടിലിന് പെയിൻറ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതും ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു കോട്ട് കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ തന്നെ നല്ല ഫിനിഷിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഫിനിഷിംഗ് കിട്ടാത്ത പോലെ ഉണ്ടെങ്കിൽ ഈ ഒരു കോട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് ഒരു കോട്ട് കൂടെ കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ ബോട്ടിൽ പെയിൻ്റൊക്കെ കൊടുത്ത് നല്ല ലുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ക്ലേ വെച്ചിട്ട് കുറച്ച് പരിപാടിക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ക്ലേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് 20 രൂപയാണ് വില വരുന്നത്. അപ്പോൾ അതിൻ്റെ യൂസിംഗ് ഒക്കെ അതിൻ്റെ ടോപ്പിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ഈ ഒരു ക്ലേ ബോട്ടിലായിട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളോട് 2 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്ത ക്ലേ ബോട്ടിലായിട്ട് ചെയ്യുമോയെന്നും ചോദിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും അവരുടെ ആ ഒരു എന്താ പറയുക കമൻറ്റ് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഈ ഒരു ക്ലേയിലിതാ ഇതുപോലത്തെ 2 സംഭവങ്ങളാണ് ഉണ്ടാവുക. അതിൽ നിന്ന് രണ്ടൊന്നും സെയിം അളവിൽ ഇതാ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഓരോ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക വേണ്ടത്. അപ്പോൾ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ ജസ്റ്റ് കുറച്ച് പൗഡറാക്കി കൊടുത്താൽ മതി, അതാവുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. ഏതായാലും നമുക്കിതൊരു വൈറ്റ് കളർ ആവുന്നവരൊന്നും മിക്സാക്കി എടുക്കാം. അങ്ങനെ മിക്സാക്കി നമ്മുടെ ക്ലേ ഏകദേശം വൈറ്റ് കളറൊക്കെ ആയിട്ടുണ്ട് കട, ഇതുപോലെയാണിട്ടുണ്ടാവുക. ഇനി ഇതിൽ നിന്ന് ഇതാ ഇതുപോലെ ചെറിയൊരു ബോള് എടുക്കുക, എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് പരത്തി കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ പരത്തിയാൽ മതിയാവും. അപ്പോൾ ഒട്ടിപ്പിടിക്കുമ്പം നമ്മുടെ ഫിംഗറിലും അതുപോലെ നമ്മൾ ഏത് പ്ലേസിലാണ് വെച്ചത് അത് എന്തെങ്കിലും മിനുസമുള്ള സ്ഥലത്ത് വേണം കേട്ടോ ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അവിടെയും കുറച്ച് പൗഡറാക്കി കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് കുറച്ച് വലുതും മറ്റേത് കുറച്ച് ചെറുതും എന്നുള്ള രീതിക്ക് ഇതുപോലെ 2 പീസ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പാണ്ടയില്ലേ മറ്റേ കരടീനെ പോലത്തെ ഒരു കറുത്തയും വെള്ളയും കളർ ഇരുന്നേ അത് ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ തലയും ഉടലും ആണ് ഇപ്പം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് അതവിടെ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. നമ്മളിത് തന്നെ എടുത്തിട്ട് ബോട്ടിൽ ഒട്ടിക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളത് അധികം പ്രസ് ചെയ്ത് ആ ഒരു ബുക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. പിന്നെ അതിൽ നിന്ന് ഞാനിതാ ഒരു ചെറിയൊരു കുഞ്ഞു ബോൾസും ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതും കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാവണം കേട്ടോ, നമ്മൾ ഓവറായിട്ട് തിന്നാവരുത്. അധികം കട്ടിയും പാടില്ല, ആ ഒരു രീതിക്ക് വേണം നമ്മൾ ആ ഒരു കരടീൻ്റെ തലയും ഉടലും കൈയും കാലും ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഇതാ ഞാൻ 2 കൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ നമുക്ക് 2 കാലും അതുപോലെ 2 ചെവിയും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാണ്ഡ്യയുടെ കൈയും കാലും ചെവിയൊക്കെ റെഡിയായി. പിന്നെ ഞാൻ 2 കുഞ്ഞു കണ്ണും കൂടെ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഇവിടെ ഒട്ടിക്കുന്നില്ല, നമ്മൾ ബോട്ടിലാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞു ബോളും കൂടെ എടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് നീളത്തിലാക്കിയിട്ട് നമ്മുടെ വായ പോലെ ആ ഒരു പാണ്ഡ്യയുടെ വായ പോലെ ഇങ്ങനെ ചിരിക്കുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ക്ലേ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ വെച്ച് പരത്തിയിട്ട് എന്താ പറയുക ഒരു ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കത്രികയിൽ കുറച്ച് പൗഡറാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കത്രികയിൽ ആ ഒരു ക്ലേ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ആ ഒരു ലവ് ഷേപ്പിന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പാർട്ടും ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പം ഞാനിപ്പം ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ട് ബോട്ടിൽ ഒട്ടിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽ ഒട്ടിച്ചതിന് ശേഷം പെയിൻറ് ചെയ്യാം. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പം തോന്നുന്നത് ഇത് ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ട് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാൻ നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു പാണ്ഡേൻ്റെ ആ ഒരു ഫേസും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബോഡിയും ഞാൻ വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ബോഡിയും ഫേസും നമ്മൾ വൈറ്റ് കളർ വെച്ച് പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താ, കൈയും കാലും ചെവിയും പെയിൻറ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ പെയിൻറ് എടുത്തിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ പാണ്ട എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ജീവിയല്ലേ. അപ്പോൾ ഏതായാലും അങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതും പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു രണ്ട് കുഞ്ഞു കണ്ണുണ്ടല്ലോ, അതിനും ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ് വെച്ചിട്ട് തന്നെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു കണ്ണിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ണ് രണ്ടും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ലവ് ഷേപ്പ് നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിന് ഞാൻ റെഡ് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാണ്ട റെഡി ആയി വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബോട്ടിലും നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ ബോട്ടിലും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി എന്താ പരിപാടി, നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പാണ്ടേനെ നമ്മുടെ ബോട്ടിൽ ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊട്ടിക്കാൻ നമുക്ക് ഫെവിക്കോളും മതി കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഓരോ പീസും ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നോട് നിച്ചു എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഫ്രണ്ട് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി പറഞ്ഞിട്ട്, പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിച്ചു. ഭയങ്കരമായിട്ട് സോറി, എന്താണെന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ പാണ്ഡേൻ്റെ ആ ഒരു കൈയും കാലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു കണ്ണുകളും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള വായും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കളറൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലവ് ഷേപ്പില്ലേ, അതിലും കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ആ ഒരു പാണ്ഡേൻ്റെ വയറുഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പാണ്ഡ ബോട്ടിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പം നമ്മുടെ ബോട്ടിലൊരു വൃത്തി കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച ആ ഒരു ഒഴിഞ്ഞ ഭാഗത്തൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ലവ് ഷേപ്പ് വരക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തിന്നായിട്ടുള്ളൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കളറും എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു ലവ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ലവ് ഷേപ്പും കൂടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബോട്ടിൽ ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ടല്ലേ. പിന്നെ ഞാൻ റെഡ് കളറിൽ സാറ്റൻ റിബൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ. പിന്നെ അതുപോലെ അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് അത് ഏറ്റവും ടോപ്പിലായിട്ടും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു റെഡ് കളറിലുള്ള സെയിം സാറ്റൻ റിബൺ തന്നെ എടുത്തിട്ട് ഒരു ബോ ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ടോപ്പിൽ അതിൻ്റെ ഏറ്റവും നടുക്കായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ക്ലേ വെച്ചിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ബോട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ, എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതല്ലേ, സിമ്പിളല്ലേ. അപ്പോൾ ക്ലേയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. ഒപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിളാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഇനി ബുധനാഴ്ച കാണാം രാവിലെ 11 മണിക്ക്. അപ്പോൾ അതുവരെയും എല്ലാ കുട്ടികൾക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.